ചെറി ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യമേ ഒരു പാത്രത്തിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ പാല് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് ഇത് യോജിപ്പിച്ച് എടുക്കാം. ഇനി ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മാവ് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലെടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് എടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. അതൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പിനച്ചാണ്. 1 പിടി സ്പിനച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദോശ പോലെ ചുട്ടെടുക്കാം. ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. ഇനി നമുക്ക് 1 വശം ഒന്ന് വെന്ത് മൊരിഞ്ഞു വരുന്നവരെ നമുക്ക് പാകം ചെയ്യാം. പുറമെയുള്ള വശം ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് പതുക്കെ മറിച്ചിടാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറമെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ദോശ നല്ല പോലെ മൊരിച്ച് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 വശവും നല്ല പോലെ
മുരിച്ച് എടുത്തിട്ടുണ്ട്. രണ്ടു വശം നല്ലപോലെ മുരിച്ച് വേണം എടുക്കാനായിട്ട്, ഇതേപോലെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. ഇതിന് നമുക്ക് കറി പോലും ആവശ്യമില്ല. ഇതേപോലെ നല്ലപോലെ മുരിച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.